എൽ ക്ലാസിക്കോയിൽ ചെന്നൈയുടെ ചിരി. തികച്ചും വൺ സൈഡഡ് ആയ മത്സരമായിരുന്നു മുംബൈയിൽ കണ്ടത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഫീൽഡിംഗിലും ബഹുദൂരം മുന്നിലായിരുന്നു സി എസ് കെ. ക്യാപ്റ്റൻസിയിൽ ധോണിയും. ബൗളിംഗിലെ ബലക്കുറവ് രോഹിത്തിനെ വീണ്ടും തളർത്തി. തന്റെ ശക്തിയായ സ്പിന്നർമാർ തന്നെയാണ് ധോണിക്ക് മേധാവിത്വം നൽകിയത്. കിട്ടിയ അവസരം വളരെ നന്നായി ഉപയോഗിച്ച് അജിങ്ക്യ രഹാനെയും. ജയത്തോടെ പോയിന്റ്സ് ടേബിളിൽ വൻ കുതിപ്പാണ് സി എസ് കെ നടത്തിയത്. മുംബൈ കൂടുതൽ താഴേക്കും പോയി. മൂന്നാം മത്സരത്തിൽ ടോസ് ഭാഗ്യം ധോണിയെ തുണച്ചിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് പവർ പ്ലേ മാത്രമായിരുന്നു സ്വന്തമാക്കാനായത്. രോഹിത്തും കിഷനും വളരെ നന്നായി തുടങ്ങി. പരിക്കേറ്റ് ചാഹർ പുറത്തായതോടെ സി എസ് കെ അല്പം ടെൻഷനിലായിരുന്നു. ജഡേജ അലി സാനർ കോംബോയാകും വാങ്കഡയിലെ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പ്രിവ്യൂ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുതന്നെ സംഭവിച്ചു. അലി ഇല്ലാഞ്ഞിട്ടുകൂടി മുംബൈക്ക് പിടിച്ചു നിൽക്കാനായില്ല. ആറ് ഓവറിൽ 61-1 എന്ന നിലയിൽ നിന്നും മുംബൈ തകരാൻ തുടങ്ങി. അടുത്ത 4 ഓവറുകളിൽ ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി ജഡ്ഡു സാനർ ജോഡിയുടെ ഡോമിനൻസ്. 8 ഓവറിൽ 48 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 5 വിക്കറ്റുകളാണ് രണ്ടുപേരും ചേർന്ന് വീഴ്ത്തിയത്. സ്കൈയെ മികച്ച ഡി ആർ എസിലാണ് ധോണി പുറത്താക്കിയത്. തിലകും ഡേവിഡും ചേർന്ന് മാന്യമായ സ്കോർ മുംബൈക്കായി ഉറപ്പിക്കുകയായിരുന്നു. 158 ആയിരുന്നു ചെന്നൈയുടെ ടാർഗറ്റ്. ചേസിൽ കണ്ടത് അജിങ്ക്യ രഹാനെയുടെ ക്ലാസ് ബാറ്റിംഗ്. ചെന്നൈ ജേഴ്സിയിൽ തന്റെ സ്വന്തം ഗ്രൗണ്ടിൽ ബൗണ്ടറി മഴ. കോൺവേ പുറത്തായതിന്റെ ക്ഷീണം രഹാനെ തീർത്തപ്പോൾ ചെന്നൈക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അർഷദ് ഖാനെ 4 ഓവറിൽ രഹാനെ ഒറ്റയ്ക്ക് 23 റൺസ്. പവർ പ്ലേയിൽ സി എസ് കെ 68. സീസണിലെ അതിവേഗ 50 രഹാനെ സ്വന്തം പേരിലാക്കി. 27 പന്തിൽ 61 റൺസോടെ ചടങ്ങു മാത്രം ബാക്കി വെച്ചാണ് രഹാനെ പുറത്തായത്. ത്രൂ ഔട്ട് ബാറ്റ് ചെയ്ത് ഋതുരാജ്. ആർച്ചർ കൂടിയില്ലാത്തതിനാൽ വളരെ വീക്കായിരുന്നു ബോളിംഗ് അറ്റാക്ക്. രോഹിത്തിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. വർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ആർച്ചറിന് റെസ്റ്റ് അനുവദിച്ചത്.